നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആ ലൂപ്പ് എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയി റൺ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ, അതിൽ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയി റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി വൈൽ ലൂപ്പിൽ നമ്മൾ സംഭവിക്കുന്ന ആദ്യമായി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. അത് വീണ്ടും വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും അത് കോഡ് റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പ് അവിടെ അവസാനിക്കുന്നു. അവിടെ നമ്മുടെ പ്രോഗ്രാമും ഈ വൈൽ ലൂപ്പിനുള്ളിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം റൺ ചെയ്യുന്നതും അവിടെ അവസാനിക്കുന്നു. സോ ഇതാണ് സിമ്പിൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ PHP പ്രോഗ്രാമിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളൊരു എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ശേഷം വൈൽ എന്ന് പറയുന്ന കീവേഡ്, ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതിനുള്ളിൽ നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എ 5 ഓ 5 നേക്കാൾ കുറവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഗ്രാം, നമ്മളൊരു ചെറിയൊരു കോഡ് റൺ ചെയ്യുന്നു. ആ കോഡിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ എൻ്റെ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം ഒരു ബി ആർ ടായ് കൊടുക്കുന്നു. ബി ആർ ടായ് കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് രണ്ടാമത്തെ വാല്യൂ നമുക്ക് അടുത്ത ലൈനിൽ വരുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ആദ്യത്തെ എയുടെ വാല്യൂ 1 ഇവിടെ പ്രിൻറ്റ് ചെയ്തു. 1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയുടെ വാല്യൂ കൂട്ടണം. എയുടെ വാല്യൂ 1-ൽ നിന്ന് 2 ആക്കണം. സോ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. സോ എ പ്ലസ് പ്ലസ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നത് a+1 എന്നതിന് തുല്യമാണ്. സോ പിന്നെ ഇതിൻ്റെ എയുടെ വാല്യൂ 2 ആവുന്നു. വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുന്നു, 2 5നേക്കാൾ കുറവോ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അവിടെയും കണ്ടീഷൻ ട്രൂ ആവുന്നു. വീണ്ടും 2 പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് 6 വരെ ഇതുപോലെ റൺ ആയിക്കൊണ്ടിരിക്കുന്നു. 6 ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്നു, 6 <= 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അവിടെ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആവുന്നു. ഇതോടെ ഇവിടെ ലൂപ്പ് അവസാനിക്കുന്നു. സോ ഇതാണ് ഒരു സിമ്പിൾ വൈൽ ലൂപ്പ്. സോ നമുക്കിതൊന്ന് സേവ് ചെയ്ത് നമ്മൾ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 1 2 3 4 5 എന്ന് നമുക്ക് 5 വരെ ലഭിക്കുന്നു. ഇനി നമ്മളിവിടെ 10 ആയി കഴിഞ്ഞാൽ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 വരെ ഇതുപോലെ പ്രിൻ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെ, 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് പ്രിൻറ്റ് ചെയ്തത്. സോ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രോഗ്രാം എത്ര തവണ ആവർത്തിച്ച് റൺ ആവണം അത്രയും തവണ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എനിക്ക് 10 തവണ വേറെ ഏതെങ്കിലും ഒരു കോഡാണ് ഇവിടെ റൺ ആവേണ്ടതെങ്കിൽ, ഉദാഹരണമായി ഞാൻ ഹലോ എന്നിവിടെ ഹലോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹലോ എന്ന് 10 തവണ അവിടെ പ്രിൻ്റ് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇനി ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തും. നമ്മൾ ഈ 10 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂയുടെ അവിടെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ നം 1 അതുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നു. സോ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യമായി 5 എന്ന് കൊടുക്കുന്നു. 5 എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 തവണ ഹലോ ലഭിക്കുന്നു. സോ നമ്മൾ 8 എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 തവണ ഹലോ ലഭിക്കുന്നു. സോ നമ്മൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത്. സോ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ വൈൽ ലൂപ്പ് നമ്മുടെ വെബ് അപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വൈൽ ലൂപ്പിൻ്റെ മറ്റൊരു വേരിയൻ്റായ ഡു വൈൽ ലൂപ്പാണ്. സോ വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നു. എന്നാൽ ഡു വൈൽ ലൂപ്പിൽ നേരെ തിരിച്ചാണ്. ആദ്യം നമ്മുടെ പ്രോഗ്രാം നമ്മുടെ അതിനുള്ള ഏതുള്ള കോഡ് റൺ ആവുന്നു, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഡു എന്ന് കൊടുക്കുന്നു, അതിനുശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ പ്രോഗ്രാം. സോ എക്കോ നമ്മൾ നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നു, എ ഒരു ബി ആർ ടായി കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ ഡു എന്ന് എഴുതിയ ശേഷം ആദ്യം നമ്മുടെ കോഡ് റൺ ആവുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൂടി കൊടുക്കുന്നു. അവസാനമായി നമ്മൾ വൈൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എയുടെ വാല്യൂ 1 പ്രിൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ 2 ആവുന്നു. ആ 2 ഇവിടെ 5 5നേക്കാളും കുറവോ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ വീണ്ടും ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റണ്ണാവുന്നു. അങ്ങനെ 6 ആവുന്നത് വരെ ഇത് റണ്ണാവുന്നു. സോ നമ്മൾ വൈൽ ലൂപ്പിൽ ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്തു. എന്നാൽ ഡു വൈൽ ലൂപ്പിൽ ആദ്യം നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കിതൊന്ന് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്ക് 1 മുതൽ 5 വരെ പ്രിൻ്റായി. സോ ഞാനിവിടെ 10 കൊടുത്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 വരെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. സോ നമുക്ക് ഈ എയ്ക്ക് പകരം മറ്റേതെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമാണ് കൊടുക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാം 10 തവണ ഇതുപോലെ റൺ ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കാം.